നമസ്കാരം. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തോടൊപ്പമോ അല്ലെങ്കിൽ സമാന്തരമായ ഒരു സ്വകാര്യ സൈന്യമായോ അഥവാ കൂലി പട്ടാളമായോ പ്രവർത്തിക്കുന്നത് ഒരു രാജ്യത്തെയും നിയമം അനുവദിക്കുന്ന ഒന്നല്ല. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഉയർന്നു വരുന്ന പേരാണ് പുടിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പുകളെ പറ്റി. ഇപ്പോഴിതാ പുടിന്റെ തന്നെ വാഗ്നർ ഗ്രൂപ്പ് പുടിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ്. റഷ്യൻ സർക്കാരുമായുള്ള അടുത്ത ബന്ധവും അതിന്റെ വിശാലമായ പ്രവർത്തനങ്ങളും കാരണം വാഗ്നർ ഗ്രൂപ്പ് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ദിമിത്രി ഒഡ്കിൻ എന്ന മുൻ റഷ്യൻ സൈനിക ഓഫീസർ സ്ഥാപിച്ച സ്വകാര്യ സൈന്യമാണ് വാഗ്നർ ഗ്രൂപ്പ്. ഹിറ്റ്ലറുടെ പ്രിയ സംഗീത സംവിധായകനായ റിച്ചാർഡ് വാഗ്നറിൽ നിന്നാണ് ഈ പേര് വന്നത്. യുക്രൈനിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് വളരെ മുൻപ് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ്. കഠിന പരിശീലനം ലഭിച്ച മുൻ സൈനികരായിരുന്നു ആ സംഘടനയിൽ ഉണ്ടായിരുന്നത് എങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ മുന്നണി പോരാളികളായതോടെ തടവുകാരെയും സാധാരണക്കാരെയുമൊക്കെ വൻതോതിൽ റഷ്യ റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. വാഗ്നറുടെ ഭാഗമായി 6 മാസം യുദ്ധത്തിൽ പങ്കെടുത്താൽ മരിക്കാതെ ബാക്കി ഉണ്ടെങ്കിൽ തടവിൽ നിന്ന് മോചനം കിട്ടുമെന്ന പ്രിക്കോഷൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു വീഡിയോ പോലും വൈറലാവുകയുണ്ടായി. 2014 സെന്റ് പീറ്റേഴ്സ്ബർഗ് ആസ്ഥാനമായുള്ള കമ്പനിയായി രജിസ്റ്റർ ചെയ്ത കൂലിപ്പട്ടാളത്തിന്റെ തലവൻ റഷ്യൻ ശതകോടീശ്വരനായ യഗ്വാനി പ്രിഗോഷിനാണ്. ക്രമിയ, ഡോൺബാസ്, സിറിയ, മാലി, സുഡാൻ, ലിബിയ എന്നിവയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി സ്ഥലങ്ങളിലെ സംഘടനകളിലും ഇത് പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത ആളായാണ് യഗ്വാനി പ്രിഗോഷിൻ അറിയപ്പെടുന്നതും. യുക്രൈനിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വാഗ്നർ സൈനികരുടെ കൃത്യമായ എണ്ണം പോലും അജ്ഞാതമാണ്. എന്നിരുന്നാലും ബഹ്മുദിനായുള്ള യുദ്ധത്തിൽ 10,000 വാഗ്നർ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ അവകാശപ്പെട്ടു. കൃത്യമായ കണക്കുകളൊന്നും പക്ഷേ പുറത്തു വന്നിട്ടില്ല. നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിപ്പിക്കപ്പെട്ട വിവാദ സംഘടന കൂടിയാണ് ഈ ഗ്രൂപ്പ്. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള റഷ്യൻ സൈനിക പ്രവർത്തനങ്ങളിൽ അടുത്ത കാലം വരെ ഈ സംഘം ശക്തമായി തുടരുകയാണ്. ഇപ്പോഴിതാ റഷ്യൻ പ്രതിരോധ വകുപ്പുമായി വാഗ്നർ ഗ്രൂപ്പിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കുകയാണ്. ഇന്നലെ വരെ വ്ളാഡിമിർ പുടിന്റെ വലം കൈയായിരുന്ന യഫ്ഗാനി പ്രിഗോഷിൻ എന്ന റഷ്യൻ ശതകോടീശ്വരനാണ് ഇപ്പോൾ റഷ്യൻ സൈന്യത്തിനെതിരെ ആയുധം തിരിക്കുന്നതും. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് റഷ്യയുടെ സൈനിക ക്യാമ്പുകൾ പോലും വാഗ്നർ ഗ്രൂപ്പ് ആക്രമിച്ചു കഴിഞ്ഞു. പലയിടത്തും റോഡുകളിൽ അവർ ഗതാഗത തടസ്സം പോലും സൃഷ്ടിക്കുന്നുണ്ട്. റഷ്യൻ സേനയുടെ 3 ഹെലികോപ്റ്ററുകൾ വെടിവെച്ചിട്ടതായി വാഗ്നർ ഗ്രൂപ്പ് അവകാശപ്പെട്ടിട്ടുമുണ്ട്. തങ്ങൾ മോസ്കോയിലേക്ക് നീങ്ങി സൈനിക രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് യഫ്ഗാനി പ്രിഗോഷിൻ പറയുന്നത്. നിർണായകമായ ഒരു യുദ്ധം നടക്കുന്നതിനിടെ സ്വന്തം നാടിനെ പിന്നിൽ നിന്ന് കുത്തുകയാണ് യഫ്ഗാനി പ്രിഗോഷിനും വാഗ്നർ ഗ്രൂപ്പും ചെയ്തിരിക്കുന്നത് എന്നാണ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം. ഈ രാജ്യദ്രോഹത്തിനെതിരായ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പുടിൻ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ റഷ്യയുടെ സൈനിക നേതൃത്വത്തിനെതിരെ യഫ്ഗാനി പ്രിഗോഷിൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രത്തിന്റെ കാര്യത്തിൽ ഇരുവിഭാഗവും തമ്മിൽ നടന്ന കടുത്ത തർക്കമാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് റഷ്യയെ എത്തിച്ചിരിക്കുന്നത്. യുദ്ധമുന്നണിയിൽ യുക്രൈനിലുള്ളിലേക്ക് ഏറെ മുന്നേറിയ വാഗ്നർ ഗ്രൂപ്പ് അക്ഷരാർത്ഥത്തിൽ പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെയായി എന്ന് വേണം പറയാൻ. റഷ്യൻ സൈന്യം വാഗ്നർ ഗ്രൂപ്പിനുള്ള സപ്ലൈ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. ആവശ്യമായ വെടിവരുന്ന് പോലുമില്ലാതെ വാഗ്നർ ഉക്രൈന്റെ വലയത്തിൽ ആയിപ്പോയിരുന്നു. ഇതൊക്കെയാണ് റഷ്യക്കെതിരെ തിരിയാൻ വാഗ്നർ ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചതും. പുടിന്റെ വേട്ടപ്പട്ടി എന്നറിയപ്പെട്ടിരുന്ന വാഗ്നർ ഗ്രൂപ്പിനും റഷ്യക്കുമിടയിൽ ഇപ്പോൾ കടുത്ത തർക്കമാണ് നിലനിൽക്കുന്നത്. പ്രിഗോഷിനെതിരെ നിരവധി ക്രിമിനൽ കേസുകളും റഷ്യ എടുത്തിരുന്നു. ഇപ്പോൾ റഷ്യൻ സൈന്യത്തിനെതിരെ വിമത നീക്കം നടത്തിയ വാഗ്നർ സേനാ മേധാവി യവ്ജനി പ്രിഗോഷിൻ റഷ്യ വിടുന്നുവെന്ന അഭ്യൂഹങ്ങളും ഉണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തോടൊപ്പം വാഗ്നർ ഗ്രൂപ്പിന്റെ കടുത്ത ഭീഷണിയും നേരിടുകയാണ് പുടിൻ.